3000 നാരങ്ങാവെള്ളം ഇതുവരെ ആരും കുടിച്ചിട്ടില്ല. എന്റെ വീഡിയോയ്ക്കകത്ത് മൊത്തം കമന്റുകൾ തെറിവിളി എല്ലാം ഉണ്ടോ? തെറിവിളി മാത്രമേ ഉള്ളൂ. എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഞാൻ തെറി വിളിച്ചിട്ട് നന്നായിട്ടില്ല. ഒരു മാറ്റമില്ല. 3000 ഒരാൾ വന്ന് ഉറപ്പായിട്ട് കൊടുക്കും. ഒരെണ്ണമെങ്കിലും വിറ്റില്ലേ പിന്നെ ഞാൻ എന്തിനാ ഉണ്ടാക്കിയത്? ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. 1016 പോയിട്ടുണ്ട്. ഉച്ച ആരെങ്കിലും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കടവിടെ കടുക്കും. 1000 സഞ്ജീവനി കൂട്ടുന്ന നാരങ്ങാവും. 2000 നാരങ്ങാവെള്ളം ഇല്ല, 2000 ഉണ്ടാക്കിയത് 3000 ആയി പോയത്. നമസ്കാരം. 3000 രൂപയുടെ നാരങ്ങാവെള്ളം വിൽക്കുന്ന കട തേടിയാണ് എത്തിയത്. സ്ഥലം പത്തനംതിട്ടയാണ്. ഇതാണ് ശ്രീകുമാർ ഏട്ടൻ. ചേട്ടൻ എല്ലാവർക്കും സുപരിചിതനാണ്, വൈറൽ താരവുമാണ്. 1000 രൂപയുടെ നാരങ്ങാവെള്ളം 16 പേര് വന്ന് കുടിച്ചു. എല്ലാവർക്കും സന്തോഷമായിരുന്നു ചേട്ടാ കുടിച്ചിട്ട്. അതെ, കട അതെ. അതുകൊണ്ട് ആർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു 1000 രൂപയുടെ നാരങ്ങാവെള്ളം. കൂടാതെ 3000 രൂപയുടെ നാരങ്ങാവെള്ളം ഉണ്ട് കേട്ടോ. അത് ഇതുവരെ ആരും കുടിച്ചിട്ടില്ല. എന്തോരും ഏറ്റവും കൂടുതൽ പോകുന്നത് 30 രൂപയുടെ ഇടിച്ചുകൂട്ട് നാരങ്ങാവെള്ളമാണ്. ചേട്ടൻ 12 വർഷമായി നാരങ്ങാവെള്ള കച്ചവടമാണ്. നമുക്ക് ശ്രീകുമാരന്റെ പുതിയ ഐറ്റങ്ങളെ കുറിച്ച് ചോദിച്ചറിയാം. കുങ്കുമപ്പൂ ഇതിനിപ്പോ 850 രൂപ നാരങ്ങാവെള്ളം. കുങ്കുമപ്പൂ ഇട്ട് തുടങ്ങുന്ന നാരങ്ങാവെള്ളം 1000-3000 ഒക്കെയാണ്. 3000 രൂപയുടെ ആയുഷ് കൂട്ട് നാരങ്ങാവെള്ളം. പക്ഷേ ഇതുവരെ ആരും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഒരു നല്ല നാരങ്ങാവെള്ളമാണ്. ഒരു തവണയൊന്നും കുടിച്ചാൽ ഇതിനൊന്നും പ്രത്യേക ഗുണമൊന്നും ഉണ്ടായിട്ട് എനിക്ക്. ഇതൊരു കോഴ്സായിട്ട് കുടിച്ചാൽ നല്ലതാണ്. പക്ഷേ അതൊരു കോഴ്സായിട്ട് 3000 രൂപ മുടക്കി കുടിക്കാൻ പറ്റുമോ? അതെ, 30 രൂപയ്ക്ക് കൂടുതൽ തുടങ്ങി ഇടിച്ചു കൂട്ടുന്ന നാരങ്ങാവെള്ളം. 40 രൂപയുടെ രോമാഞ്ച കൂട്ടുന്ന നാരങ്ങാവെള്ളം, 50 കുളിർക്കൂട്ട് നാരങ്ങാവെള്ളം, 60 പ്രകാശ കൂട്ടുന്ന നാരങ്ങാവെള്ളം, 70 തിത്തിരി കൂട്ടുന്ന നാരങ്ങാവെള്ളം, 80 നിശക്കൂട്ട് നാരങ്ങാവെള്ളം, 90 റോജി കൂട്ടുന്ന നാരങ്ങാവെള്ളം, 100 നവരസ കൂട്ടുന്ന നാരങ്ങാവെള്ളം, 1000 സഞ്ജീവനി കൂട്ടുന്ന നാരങ്ങാവെള്ളം, 2000 നാരങ്ങാവെള്ളം ഇല്ല, 2000 ഉണ്ടാക്കിയത് 3000 ആയി പോയത്. കാരണം 2000 കൊടുക്കാൻ പറ്റാത്ത ഒന്നാണ് 3000 ആയത്. 3000 ആയുഷ് കൂട്ടുന്ന നാരങ്ങാവെള്ളം. അതെനിക്കറിയില്ല. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ നാരങ്ങാവെള്ളം ഒന്നും താഴോട്ടുള്ള ഒന്നും ഇഷ്ടപ്പെടത്തില്ല. കഴിയുന്നത്ര വരുന്നവർക്ക് 30 കൊടുക്കാറുള്ളൂ. കാരണം ചാടി കഴിഞ്ഞ് വില ഉള്ളതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ 30 ആർക്കും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അതാരും കുടിക്കാനും ആരും കുടിച്ചിട്ടില്ല. 3000 നാരങ്ങാവെള്ളം ഇതുവരെ ആരും കുടിച്ചിട്ടില്ല. കുടിക്കുന്നവരെ വൈറലാക്കാൻ എൻ്റെ തീരുമാനം. പ്രതീക്ഷയുണ്ട്. അത് കുറേ പേര് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ അടുത്ത ആഴ്ച വരും. പക്ഷേ ഒരു പെണ്ണനെ 1000 രൂപ കൊണ്ട് തന്നിട്ട് പോയങ്ക ഭർത്താവൂടെ വന്നിട്ട് വരാമെന്ന്. എൻ്റെ വീഡിയോയ്ക്കകത്ത് മൊത്തം കമന്റുകൾ തെറിവിളി എല്ലാം ഉണ്ടോ? തെറിവിളി മാത്രമേ ഉള്ളൂ. എന്തിനാന്ന് എനിക്കറിയത്തില്ല. അത് എന്തിനാ അവര് തെറി വിളിക്കുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഞാൻ തെറി വിളിച്ചിട്ട് നന്നായിട്ടില്ല. അതാ ഒരു മാറ്റമില്ല. ഏത് വീഡിയോ ഇറങ്ങിയാലും അതിനടി മൊത്തം തെറി വിളിയാണ്. അത്ര ശക്തമായ തെറി വിളിയാണ്. ഇടിച്ചു കൂട്ടുന്ന നാരങ്ങാവെള്ളം 30 നാരങ്ങാവെള്ളം. അതവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ചൂടാണ്. ചൂടാ, ഇനിയിപ്പോ അത് തന്നെ പൊക്കൊണ്ടിരിക്കും. ആണോ? ഇനിയിപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന അത് മാത്രം കുടിക്കാൻ പറ്റും. നല്ല ചൂടല്ലേ. 3000 ഒരാൾ വന്ന് ഉറപ്പായിട്ട് കൊടുക്കും. ഒരെണ്ണമെങ്കിലും വിറ്റില്ലേ പിന്നെ ഞാൻ എന്തിനാ ഉണ്ടാക്കിയത്? ഒരാൾക്കെങ്കിലും ഞാൻ 3000 നാരങ്ങാവെള്ളം വിറ്റിരിക്കും. വാശിയാ ഉറപ്പായിട്ട്. അല്ല പിന്നെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. 3000 നാരങ്ങാവെള്ളത്തിൽ ഞാനിപ്പോൾ കാണിച്ച് കുങ്കുമപ്പൂ ഉണ്ട്, പിന്നെ വിലമരുന്നുണ്ട്, ചെറുതേനുണ്ട്, കുറേ സാധനങ്ങളുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സുകളുണ്ട്, ഞങ്ങളുടെ 3 കൂട്ടുകളുണ്ട്. അതതിനകത്തെ രഹസ്യം. ബാക്കിയെല്ലാം ഞാൻ വെളിയിൽ പറയുന്നു. രഹസ്യം ഈ 3 കൂട്ടുകളാണ്. ഞാൻ 3 കൂട്ടുകൾ ഇട്ടാണ് അതുണ്ടാക്കുന്നത്. അതിൽ ആ വിലമരുന്നിൻ്റെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 116 ദിവസമോളം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. ആദ്യത്തെ 15 ദിവസം അത് നീരുകളെല്ലാം പിടിഞ്ഞ് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് പിന്നീടാ അതിനെ പുകയത്തെ കെട്ടി തൂക്കി 101 ദിവസം ഇട്ടിട്ടാണ് അതുണ്ടാക്കുന്നത്. അല്ല, ചാടിക്കറി ചുമ്മാ ഉണ്ടാക്കുന്ന സാധനമല്ല. ആ മെനക്കേടിന് പോലും വിലയില്ല ഉണ്ടാവത്തില്ല. 1016 പോയിട്ടുണ്ട്. 1000 നാരങ്ങാവെള്ളം കുടിച്ചവരെല്ലാം ഫോട്ടോസ് എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഉച്ച ആരെങ്കിലും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കടവിടെ കടുകും. 1000 നാരങ്ങാവെള്ളം കുടിച്ചവന് ഇഷ്ടപ്പെട്ടില്ല, അവനവിടെ അടങ്ങിയിരിക്കും. 1000 രൂപ എന്നിട്ട് അവൻ നാരങ്ങാവെള്ളം ഉണ്ടാക്കി തന്നെ പറയും. ഈ കട കണ്ടു കഴിഞ്ഞാൽ ഒരു സാധനവും ഇല്ല. എന്നിട്ട് ആ 400 ഉണ്ട്, 500 ഉണ്ടെന്ന് പറയും. എനിക്ക് അവരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഇതൊന്നും ഞാൻ മെഷീനി ഉണ്ടാക്കുന്നതല്ല, എൻ്റെ 2 കൈകളാണ്. പിന്നെ ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നു. അതിനിവിടെ നിറയെ മെഷീനറി സാധനം മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവരോട് പറയാനുള്ളത് കാണുന്ന അത്രയും പേരോട് അവർ കുടിച്ചെന്ന് പറയുക സത്യാന്തമായി. അതുകൊണ്ട് അതിന് ടേസ്റ്റ് ഉണ്ടോ, ബാക്കി കാര്യങ്ങളുണ്ടോ എന്ന് അവർ തന്നെ പറയട്ടെ. അതിന് മധുരമുണ്ടോ? അത് പറഞ്ഞോണ്ട് മധുരമാണ്. പിന്നെ വിലമരുന്നിൻ്റെ ഒരു ടേസ്റ്റ് ഇതാ വിലമരുന്ന്. 1000-3000 കയറുന്നു. അടുത്തത് ഡ്രൈ ഫ്രൂട്ട്സുകളാണ്, പിന്നെ കുങ്കുമപ്പൂവ്, പിന്നെ തേൻ. ഇതിനകത്ത് തേനിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറുതേനില്ല, ചെറുതേന പഞ്ചസാര ഉപയോഗിക്കും. അതിനൊന്നിനും പഞ്ചസാര ഉപയോഗിക്കും, എല്ലാം ചെറുതേനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ കയറുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഞങ്ങളുടെ രഹസ്യ കൂട്ടുകൾ അതൊക്കെയാണ് അതിനകത്ത്. 3000-1000 ഞാനീ 2000 രൂപയുടെ നാരങ്ങാവെള്ളം ഉണ്ടാക്കാൻ പോയതാണ്. 3000 ആയത് കാരണം 2000 ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു രീതിയിലും മുതലാകുന്നില്ല. പക്ഷേ 2500 ആക്കുന്നു രക്ഷയിൽ. ഒരെണ്ണം പോയാൽ എനിക്ക് നഷ്ടമാകുന്നു എന്ന് തോന്നിയപ്പോൾ അത് 3000 ആക്കിയാണ്.
വരും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഞാനത് വിറ്റിരിക്കും. അല്ല പിന്നെ ഞാനിത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഞാൻ വിജയിക്കില്ല.